കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചേറ്റുന്നവരുടെ സംഗമമായി മാതൃഭൂമി മെഡിക്കൽ മിഷൻ കൂട്ടായ്മയുടെ ഒത്തുചേരൽ. ജനകീയാരോഗ്യ മേഖലയിൽ മഹത്തായ ദൗത്യമാണ് മാതൃഭൂമി ഏറ്റെടുത്തിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ഈ ജനകീയ പദ്ധതിയെ സംസ്ഥാന സർക്കാർ സർവാത്മന സ്വാഗതം ചെയ്യുന്നുവെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്ക് നല്ലത് ചെയ്യാൻ ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്, പക്ഷേ ആരാണ് മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. ഒരു ദൗത്യത്തിന് ആരാണ് മുൻകൈ എടുക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാതൃഭൂമി മുൻകൈ എടുത്തപ്പോൾ ഒരുപാട് ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. എം പി ഫണ്ടിൽ നിന്ന് പ്രതിവർഷം 1 കോടി രൂപ വീതം 3 കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വികസനത്തിന് കൈമാറുമെന്ന് എം പി വീരേന്ദ്രകുമാർ എം പി അറിയിച്ചു. മാതൃഭൂമിയെ സംബന്ധിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഇന്നത്തെ പല പ്രശ്നങ്ങളുമുണ്ട്, സമസ്യകളുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ഗവൺമെൻറ്റുമായി സഹകരിച്ച് എന്തെല്ലാം ചെയ്യാൻ സാധിക്കൂ അതൊക്കെ ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കൂട്ടിരിപ്പുകാർക്ക് സൗകര്യമൊരുക്കാൻ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് 25 ലക്ഷം രൂപ കൈമാറി. ആശുപത്രിയിൽ ടോയ്ലറ്റ് സൗകര്യമൊരുക്കാൻ ഇറാം ഗ്രൂപ്പ് ചെയർമാൻ സിദ്ദിഖ് അഹമ്മദും 25 ലക്ഷം രൂപ പദ്ധതിക്ക് നൽകി. പി കെ ഗ്രൂപ്പ് ചെയർമാൻ പി കെ അഹമ്മദ് 10 ലക്ഷം രൂപയും വൈത്തിരി വില്ലേജ് ഉടമ എം കെ മുഹമ്മദ് 3 ലക്ഷം രൂപയും പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തു. രോഗികൾക്കായി 50 ഫോൾഡിംഗ് ബെഡുകൾ നൽകുമെന്ന് വി കെ സി ഗ്രൂപ്പ് അറിയിച്ചു. വള്ളിക്കുന്നിലെ സ്നേഹക്കൂട്ടായ്മ 100 വീൽചെയറുകളും ആശുപത്രിക്ക് നൽകി. സുമനസ്സുകളുടെ സഹായങ്ങൾ തുടരുകയാണ്. ജനകീയ വികസനത്തിന് ചുക്കാൻ പിടിക്കാൻ എം പി വീരേന്ദ്രകുമാർ എം പി ചെയർമാനും എ പ്രദീപ് കുമാർ കൺവീനറുമായി സമിതി രൂപീകരിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. എം കെ രാഘവൻ എം പി, മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി ശശിധരൻ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം പി ശ്രീജയൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.